ഇതാണ് ഞാൻ കയറി വരുമ്പോൾ ആരും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ വെയിറ്റിംഗ് ആണ് ആൾക്കാർ. ഈ മീനും ചോറും കഴിക്കാൻ വേണ്ടി വന്ന ആളുകളാണ് ഇതെല്ലാം. എല്ലാവരും മലയാളികളാണ് കേട്ടോ, കൂടുതൽ മലയാളികൾ. അപ്പോൾ 10-15 പേരൊക്കെ ഒന്നിച്ച് വരികയാണെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ ഈ സൗകര്യമാവും, ഞങ്ങൾക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് പോകാം. അപ്പോൾ നമ്മളെ ദുബായിലെ 10 ദിർഹംസിന് സ്റ്റാർ ഹോട്ടലിൽ കിട്ടില്ലൻ ഊണ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എല്ലാവരും കമൻറ്റിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, 10 ദിർഹംസിന് ഊണ് വാങ്ങിച്ചിട്ട് മീനിൽ ചാമ്പാനുള്ള പരിപാടിയാണെന്ന്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്നറിയണം. നമ്മുടെ നാസർബായി ആണ് ഈ ഹോട്ടൽ റാവീസിലെ ടേസ്റ്റ് ഓഫ് ഇന്ത്യ റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. ഭയങ്കര വൈറലാണ് 10 ദിർഹംസിന് ഊണ് എന്ന് പറഞ്ഞാൽ, അതും ഭയങ്കര ടേസ്റ്റി ഊണ്. അപ്പോൾ അതിൻ്റെ പിന്നിലെ കഥകൾ അറിയണ്ടേ, ഈ ഫിഷിൻ്റെ കഥകൾ അറിയണ്ടേ, കാണാം കാഴ്ചകൾ. അല്ല ഹക്കീം, അപ്പോൾ ഈ വീഡിയോയിൽ 10 ദിർഹംസ് 15 ഐറ്റം 20 ഐറ്റം എന്ന് പറഞ്ഞ കാര്യമല്ലോ, ആ സാധനങ്ങളതാ ഇങ്ങനെ വൈകും. ഇതാണ് ആ പറഞ്ഞ സാധനങ്ങൾ. ഇതുപോലെ ട്രോളിയിൽ കൊണ്ടുവന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് എടുക്കാം. പക്ഷേ ഇത് ഇങ്ങനെയല്ല, ആള് വന്നാൽ ലൈവ് ആയിട്ട് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഇവിടെ വന്നാൽ എല്ലാ സാധനങ്ങൾക്കും ഒരു നോർമൽ റെസ്റ്റോറൻറ്റ് പ്രൈസാണ്. പല വീഡിയോയിലും പറഞ്ഞതിന് മുൻപ് ഫിഷ് എന്ന് മാത്രമല്ല, ഇവിടെ എന്ത് സാധനം വാങ്ങിച്ചാലും ഒരു പുറത്തുള്ള നോർമൽ റെസ്റ്റോറൻറ്റ് പ്രൈസേ ഇവിടെ ഉള്ളൂ. ഫ്രഷ് ഫിഷാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർ കഴിക്കട്ടെ എന്ന് ചോറ് മാത്രം 10 രൂപ കൊടുത്തപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചാമ്പണ പരിപാടി ഇവിടെ ഇല്ല. ഏത് ഫിഷ് എടുത്താലും 10 രൂപ ഉള്ളൂ. ഇപ്പം നമ്മളൊരു സാധനമുണ്ട്, ഒരു 10-12 ഐറ്റം ഉണ്ട് ആൾക്കാർക്ക് ലാവിഷായിട്ട് കഴിക്കാനായിട്ട്. അതിനകത്ത് വറ്റ പച്ചക്കുരുമുളകും കാന്താരും നെല്ലിക്കരച്ച ഫിഷ് ഉണ്ട്, പിന്നെ സ്ക്വിഡ് ഉണ്ട്, പ്രൗൺസ് ഡ്രൈ ഫ്രൈ ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, ഷേരി പൊള്ളിച്ചുണ്ട്, പിന്നെ അങ്ങനെ ഒരു 10-12 വെറൈറ്റി ഫിഷുകളുണ്ട്. എല്ലാം കിങ് ഫിഷ്, എല്ലാം 10 ദിർഹംസ്. ആൾക്കാർ കഴിച്ച് വയറ് നിറയേണ്ടാക്കിയേ. ഞാനെന്താ പറയുന്നത് അറിയോ, എല്ലാവരും ഒരു പ്രാവശ്യം ഇനിയിപ്പോൾ അടുത്ത മാസം വെക്കേഷൻ തുടങ്ങുന്ന നാട്ടിൽ ഫാമിലീസൊക്കെ ഇഷ്ടം പോലെ വരെ ഇങ്ങോട്ട് എല്ലാവരും വരട്ടെ, വന്ന് കഴിച്ച് എൻജോയ് ചെയ്യണം. എന്താ അവർ പറയട്ടെ, ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ ഇതിന് മുമ്പിൽ ഉണ്ടാവും. എന്തുണ്ടെങ്കിലും എന്നോട് നേരിട്ട് പറയാം. നമ്മൾ ഈ കായ് മോഹിച്ചാനല്ല, ചങ്ങായി മോഹിച്ചാനാ. അതുകൊണ്ടാണ് ഈ പ്രൈസിന് ഈ സാധനം കൊടുക്കുന്നത്. അതെല്ലാവർക്കും കൊടുക്കാൻ പറ്റിക്കോളുന്നില്ല. ഇപ്പോൾ മലയാളികൾക്ക് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു ഊണ് നിർബന്ധം, അത് വാഴയിലയിൽ. അത് നമ്മൾ 10 ദിവസം ഇത്രയും ടേസ്റ്റിൽ ഇത്രയും ടോപ്പ് ലെവലിൽ കൊടുക്കുക എന്നാണ്. അത് വേറെ സംഭവം, അതിൻ്റെ കൂടെയുള്ള ഈ സംഭവങ്ങളാണിത്. ഇത്രയൊന്നും ഒരാൾ കഴിക്കില്ല കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട കാഴ്ച, എനിക്ക് ഏറ്റവും ഇഷ്ടം മാന്തലാണ്. എന്തൊരു സ്പെഷ്യൽ ഉണ്ട് ഇത്. പച്ചക്കറികളും കാന്താരിയുമാണ്, നെല്ലിക്ക് അരച്ച വറ്റാണ് ഫിഷ്, വറ്റ തവയാണ്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത അറിയോ, ഈ ഓയിൽ ഫ്രൈ ഒഴിച്ചാൽ ബാക്കി ഒന്നും എണ്ണയില്ല, എണ്ണല്ല. ഇത് കല്ലുമ്മക്കായ റോസ്റ്റ്, പ്രൗൺസ് ഡ്രൈ ഫ്രൈ, സ്ക്വിഡ്, പിന്നെ അതെ നത്തോലി ഫ്രൈ, നത്തോലി ഷേരി പൊള്ളിച്ചത്, വാണ്ടലി പൊള്ളിച്ചത്, സുൽത്താൻ ഇബ്രാഹിം കിളിമീൻ സാധനം, കിളിമീൻ, പിന്നെ കുഞ്ഞമ്മത്തി, അയക്കൂറ, എല്ലാ ഐറ്റംസും വെച്ച് കൊള്ളാത്തോണ്ട്ഷ്ടമുള്ള സാധനം കഴിക്കാം. അപ്പോൾ ഇത് ഓരോന്നോരായിട്ടും ചെറുതായിരിക്കും. ഇതേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചോറെല്ലാം എടുത്തിട്ട് കഴിക്കും. അത്രയും ആ ഒരു കളർ, ഇതിൽ കളർ എന്താ കാശ്മീരി ചില്ലി മാത്രമല്ല വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തിരിക്കുന്നത്. മറക്കണ്ട ലൊക്കേഷൻ. അപ്പോൾ എല്ലാവർക്കും ഒരു റാവീസിൻ്റെ ടേസ്റ്റ് ഓഫ് ഇന്ത്യ ഫോൺ നമ്പർ ഒന്നും പറയാൻ പറ്റും. 056-1234-786. ഓക്കെ, മീനിൻ്റെ ഫ്രഷ് അതാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ വരുന്ന ഫിഷാണ്. ചെമ്മീനെ പോലൊക്കെ നല്ല വാഴയിൽ പൊള്ളിച്ച ഷേരി, ആ മീനിൻ്റെ ഫ്രഷ്നസ് കണ്ടില്ലേ, എന്താ കഴിക്കാം. നല്ല സ്ക്വിഡ് കേട്ടോ. മറക്കണ്ട, ഫിഷ് പ്രേമികൾക്ക് ഒരു കിഡ്ഡിലെ സ്പോട്ട് തന്നെ കേട്ടോ ഓഫീസ്, നമ്മുടെ നാസർബായിൻ്റെ ടേസ്റ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ വരിക, 10 രൂപേൻ്റെ ഊണ് കഴിക്കുക, 10 രൂപേൻ്റെ മീനൊക്കെ വെച്ചിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, അപ്പോൾ കാണാം അടുത്ത വീഡിയോ ആയിട്ട്.